യുവജന പ്രസ്ഥാനത്തിന് വേറിട്ട ചരിതം കുറിക്കുന്ന പുതിയ സമരനായകൻ. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നിൽ നിന്ന് നയിക്കുകയും ഭരണകൂട അഴിമതിക്കും അനീതിക്കുമെതിരെ ഭയമേതുമില്ലാത്ത പോരാട്ടത്തിന് ഉശിരു പകരുന്ന യുവ പോരാളി. സൂക്ഷ്മത നിറഞ്ഞ തീച്ചൂളയുള്ള വാക്കുകളിലൂടെ അഭിനവ മിർജാഫർമാരുടെ സ്വജനപക്ഷപാതത്തെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിച്ച നേരിന്റെ നായകൻ. കേരളത്തിന്റെ യുവജന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സമരസഞ്ചാരം നടത്തി ചരിത്രമായ യുവജന യാത്രയുടെ ഉപനായകനും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി കെ ഫിറോസ് സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ദുബായ് കെ എം സി സിയുടെ കൊയിലാണ്ടി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഷ്റഫ് പള്ളിക്കര സാഹിബ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ കെ എം സി സിയുടെ നേതാക്കന്മാരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന കെ എം സി സിയുടെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സമയമേറെ വൈകിയത് കൊണ്ടാണ് വേദിയിലിരിക്കുന്ന നേതാക്കന്മാരുടെ പേരുകളൊന്നും പരാമർശിക്കാത്തത്. വളരെ മനോഹരമായി കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത് നിങ്ങൾ ബാഫക്കി തങ്ങളുടെ പേരിൽ ഒരു ജനപുരസ്കാരം, ജനസേവന പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ അതിന്റെ പ്രഥമ ജേതാവിനെ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോഴാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് 100% ശരിയായിരുന്നു എന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. MSF കാലം മുതലേ കണ്ടുവരുന്ന ബോക്കർ സാഹിബ്, കൊയിലാണ്ടി മുസ്ലിം ലീഗിന്റെ ഓഫീസിലൂടെ കടന്നുപോകുന്ന ആർക്കും ആ പച്ച ടവലും അതുപോലെ തന്നെ അദ്ദേഹത്തെയും ഒന്നും മറക്കാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പ് നടത്തിയ നിയോജക മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം പ്രത്യേകിച്ച് വൈവിധ്യമാർന്ന പരിപാടികൾ നിങ്ങൾ ഈ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങളിങ്ങോട്ട് കടന്നു വരുമ്പോൾ കുറഞ്ഞ പ്രതലത്തിലാണെങ്കിലും ഒരു എക്സിബിഷൻ, പഴയകാല ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തി. മീഡിയ കമ്മിറ്റിയാണ് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് എന്നറിയാൻ സാധിച്ചു. അവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല, പരിമിതമായ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി സംവദിക്കണം എന്നാണ് വിചാരിക്കുന്നത്. മുനീർ സാഹിബ് ബാഫക്കി തങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇവിടെ വിവരിക്കുകയുണ്ടായി. 1973 ജനുവരി മാസം 19-ാം തീയതിയാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ കീഴടങ്ങി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മക്കയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് മഹ്ഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ സീദി സാഹിബാണ്. 1937 തെരഞ്ഞെടുപ്പിൽ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളും പോക്കർ സാഹിബും തമ്മിൽ നടന്ന മത്സരം, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് പോക്കർ സാഹിബ്, സീദി സാഹിബാണ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. ആറ്റക്കോയ തങ്ങൾക്ക് വേണ്ടി ബാഫക്കി തങ്ങൾ. നമുക്കറിയാം ചരിത്രം, ആറ്റക്കോയത്തങ്ങൾ വിജയിച്ചു, പോക്കർ സാഹിബ് പരാജയപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിലാണ് ബാഫക്കി തങ്ങളുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത മനസ്സിലാക്കിയ സീദി സാഹിബ് ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും
ആ ക്ഷണം ബാഫക്കത്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു മുസ്ലിം രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ചരിത്രകാരന്മാർ നവോത്ഥാന നായകരുടെ പേര് പറയുമ്പോൾ ബാഫക്കത്തങ്ങളുടെ പേര് പരാമർശിക്കാത്തത്. മുസ്ലിങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പോലും പറയുന്ന ഒരു കാലമാണിത്. ഇവിടെ മുനീർ സാഹിബ് വർഗീയ മതിലിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. വർഗീയ മതിലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നവോത്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയപ്പോ ആ വനിതാ മതിലിന് നേതൃത്വം കൊടുത്ത ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒന്നും കേരളത്തിൽ ഒരു നവോത്ഥാനവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. ചരിത്രമറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കത്തങ്ങൾ മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് ഒരു സമുദായത്തെ എങ്ങനെയാണോ കൈപിടിച്ചുയർത്തിയത് എന്ന് ബാഫക്കത്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. സി എച്ച് ഉൾപ്പെടെയുള്ള 14 കുട്ടികൾക്ക് ബാഫക്കത്തങ്ങൾ സ്കോളർഷിപ്പ് കൊടുത്തതിനെ കുറിച്ച് നമുക്കറിയാം. മുനീർ സാഹിബ് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഏത് കാലമാണ് എന്ന് ഓർക്കണം നിങ്ങൾ. കൊയിലാണ്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് സി എച്ചും കൂട്ടരും ഇങ്ങനെ നടന്നു പോകുമ്പോ ജെഎൻഎമ്മിലേക്കുള്ള ടിക്കറ്റ് എടുത്തു പോകുന്ന കുട്ടികളാണെന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു കാലമാണ്. സമുദായം വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലം. ആ കാലത്താണ് ബാഫക്കത്തങ്ങൾ 14 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തത്. ബാഫക്കത്തങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയില്ല. ആ കുട്ടികൾ വളർന്നു. ആ കുട്ടികളിൽ ഒരാൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി. ആ കുട്ടികളിൽ ഒരാൾ ബാഫക്കത്തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയുന്ന ഒരു സർവകലാശാലയുടെ തറക്കല്ലിട്ടത് നമ്മൾ കണ്ടു. ആ കുട്ടിയുടെ പേരായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ. 56 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ 56 വയസ്സിനിടയിൽ ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോ ഈ സമുദായത്തിന് ഡോക്ടർ എം കെ മുനീർ എന്നൊരു മകനെ കൂടി നൽകിയിട്ടാണ് സി എച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ബാഫക്കത്തങ്ങളെ കുറിച്ചാണ്. സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം ഉണ്ടാക്കിയ ഒരു നേതാവ്. കൊയിലാണ്ടിക്കാർക്കറിയാം ഏത് കാലമെന്ന്. എസ് പി അബ്ദുള്ള സാഹിബ് പറയാറുണ്ട്, അബ്ദുള്ള സാഹിബിന്റെ പിതാവ് 10 ക്ലാസ്സിൽ തോറ്റപ്പോ ആ നാട്ടുകാർ പായസം വെച്ച് വിളമ്പി. അത്ര 10 ക്ലാസ് വരെ പഠിച്ചല്ലോ, 10 ക്ലാസ്സിൽ തോറ്റുപോയല്ലോ, എന്നാലും കുഴപ്പമില്ല എന്ന നിലക്കല്ല പായസം വെച്ച് വിളമ്പിയത്. 9 ക്ലാസ് വരെ തോൽക്കണം എന്നാഗ്രഹിച്ചിട്ട് നടക്കാതെ പോയത് 10 ക്ലാസ്സിലെങ്കിലും നടന്നല്ലോ എന്ന ആഗ്രഹത്തിനാണ് പായസം വെച്ച് വിളമ്പിയത്. ആ ഒരു സമുദായത്തിന്റെ മുന്നിലാണ് ബാഫക്കത്തങ്ങൾ വിദ്യാഭ്യാസത്തോട് പറഞ്ഞത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സംഭവം പറഞ്ഞത്. ലീഗ് രാഷ്ട്രീയത്തെ കുറിച്ച് നോക്കൂ. 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇന്ത്യയിൽ. ബാഫക്കത്തങ്ങൾ വയനാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും പോകുന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥി ടി സി കരുണാകരൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോഴിപ്പുറത്ത് മാധവ മേനോൻ, സോഷ്യലിസ്റ്റുകളുടെ സ്ഥാനാർത്ഥി പത്മപ്രഭ കൗണ്ടർ വീരേന്ദ്രകുമാറിന്റെ അച്ഛൻ, ഒരു കാറിലാണ്, ഒരു സുഹൃത്തിന്റെ കാറിലാണ് ബാഫക്കത്തങ്ങൾ വയനാട്ടിലേക്ക് പോയത്. ലീഗിന്റെ സ്വന്തമായ കാറ് ഫാറൂഖ് കോളേജിന് വേണ്ടി വിട്ടുപോയ കാലം. താമരശ്ശേരിയിൽ വെച്ചിട്ട് കാറ് കേടായി. പിന്നെ ലോറിയിലാണ് ബാഫക്കത്തങ്ങൾ പോകുന്നത്. വയനാട്ടിലെത്തിയപ്പോ ബാഫക്കത്തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ വന്നു. സമുദായത്തിനിടയിൽ സ്വീകാര്യനാണ് ബാഫക്കത്തങ്ങൾ. ലീഗിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിനാണ് വന്നത് എന്ന് കേട്ടപ്പോ ആൾക്കാരൊക്കെ പോയി. മയ്യത്തിൽ നിന്ന് പേനിറങ്ങിപ്പോകുന്നത് പോലെ ആളുകൾ മുഴുവൻ ഇറങ്ങിപ്പോയി. ആരുമില്ല ബാഫക്കത്തങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ ഇടമില്ല. പ്രമാണിമാരൊക്കെ കഴിഞ്ഞു. അവസാനം ബാഫക്കത്തങ്ങൾ വിഷണ്ണനായി നിൽക്കുമ്പോ കുറച്ച് ചെറുപ്പക്കാർ ബാഫക്കത്തങ്ങളെ വന്ന് കണ്ടു. തങ്ങളോട് പറഞ്ഞു, ഞങ്ങള് ബാഫക്കത്തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പകരം തരാൻ എനിക്കൊന്നുമില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമില്ല. നിങ്ങളെ മുസ്ലിം ലീഗിന്റെ ഈ പച്ച പതാക പിടിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ പ്രമാണിമാരുടെ ഭീഷണിയാണ്. നിങ്ങൾ ഈ ലീഗിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പോലീസിന്റെ ലോക്കപ്പുകളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ ത്യാഗം സഹിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ഈ പച്ച പതാക നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാം. നാളെ ഈ മുസ്ലിം സമുദായത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാർ മുസ്ലിം ലീഗിന്റെ പച്ച പതാക ഏറ്റുപിടിക്കാൻ തയ്യാറായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കൊഴുത്തു.
അന്ന് ദ്വയാംഗ മണ്ഡലമാണ്, ഒരാൾക്ക് രണ്ട് വോട്ടുണ്ട്. ലീഗിന്റെ എതിരാളികൾ ഒരു വിദ്യ പ്രയോഗിച്ചു. അവസാനം ബാഫ്ക്ക് തങ്ങൾ ഇങ്ങനെ സ്വീകാര്യനായി വരാൻ തുടങ്ങിയപ്പോ ലീഗിന്റെ എതിരാളികൾ പറഞ്ഞു, മുസ്ലിം വീടുകളെയൊക്കെ ചെന്നിട്ട് ശരി നിങ്ങൾ ഒരു വോട്ട് ബാഫ്ക്ക് തങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് ചെയ്തോ, രണ്ടാമത്തെ വോട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യും. ഓരോ പാർട്ടിക്കാരും വന്നു പറഞ്ഞു. അങ്ങനെ ചെയ്താൽ ബാഫ്ക്ക് തങ്ങൾ പറഞ്ഞത് പ്രകാരമല്ലാതെ വോട്ട് ചെയ്താൽ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് അത് വലിയ ക്ഷീണമാവും. തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ മൂല്യം കൂട്ടുമ്പോ ലീഗിന്റെ സ്ഥാനാർത്ഥി ഒരുപാട് പുറകിൽ പോകും. ആ തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചത്. പക്ഷേ ബാഫ്ക്ക് തങ്ങൾ ഇത് കേട്ടപ്പോ ബാഫ്ക്ക് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു വോട്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക്, രണ്ടാമത്തെ വോട്ട് നിങ്ങൾ അസാധുവാക്കിക്കോ. വോട്ടെണ്ണിയപ്പോ ആളുകൾ ഞെട്ടിപ്പോയി. ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് 19,000 വോട്ട്, അസാധു 19,000. നേതാവ് ഒരു വാക്ക് പറഞ്ഞപ്പോ അനുയായികൾ മുഴുവനും അക്ഷരം പ്രതി അനുസരിച്ചു എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടത്. അതായിരുന്നു സയ്യിദ് അബ്ദുറഹ്മൻ ബാഫ്ക്ക് തങ്ങൾ. പിന്നീട് നിങ്ങൾ നോക്കൂ, 57 തെരഞ്ഞെടുപ്പ്. ഏത് തെരഞ്ഞെടുപ്പാണ്? ലീഗ് ചത്തകുതിരയാണെന്ന് ആ തെരഞ്ഞെടുപ്പിലാണ് സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഈ മലബാറിൽ എന്തോ കഷ്ണം ബാക്കിയുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ കേൾക്കുന്നു. ഞാൻ കേട്ടിരുന്നില്ല ലീഗ് ചത്തകുതിരയാണ് എന്ന് പറഞ്ഞ കാലം. ആ പ്രസംഗത്തിലാണ് ശ്രീച്ച് മുഹമ്മദ് ഖയാസായി പൊന്നാനി കടപ്പുറത്ത് വെച്ച് പറഞ്ഞത്, പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജി, മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 8 സീറ്റിൽ ജയിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തൊട്ടടുത്ത വർഷം ദേവികുളത്ത് ഇടുക്കിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ബാഫ്ക്ക് തങ്ങൾ പറഞ്ഞു, നമ്മളെ വോട്ട്, നമ്മുടെ പിന്തുണ കോൺഗ്രസിനാണ്. നോക്കണം, നിങ്ങൾ 57 തെരഞ്ഞെടുപ്പിൽ ലീഗ് ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത വർഷം ബാഫ്ക്ക് തങ്ങൾ ആക്കുവാന്. അണികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. നേതാവ് പറഞ്ഞു, അണികൾ അനുസരിച്ചു, അണികൾ വോട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ലീഗിന്റെ ചരിത്രം മുഴുവനും നിങ്ങൾ എടുത്തു പരിശോധിക്കും. എങ്ങനെയാണ് ആ നേതാവിന്റെ കൂടെ നമ്മൾ നിന്നത്? പയ്യോളിയിലെ കലാപത്തെ കുറിച്ച് പറഞ്ഞില്ലേ? പയ്യോളിയിൽ കലാപം ഉണ്ടായപ്പോ ബാഫ്ക്ക് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, പശുവിന് അറുക്കാൻ പാടില്ല, ഹറാമാണെന്ന്. നമ്മുടെ നാട്ടിൽ അന്ന് പശു അറുക്കൽ നിരോധമില്ല, ഗോവധം നിരോധിച്ചിട്ടില്ല, ഒരു സംസ്ഥാനത്തും നിരോധിക്കാത്തൊരു കാലമാണ്. ഗോവധവുമായി ബന്ധപ്പെട്ടൊരു സംഘർഷമുണ്ടായപ്പോ ഒരാള് കുത്തേച്ച് മരിച്ചു, ഒരു കൊലപാതകമുണ്ടായി. അപ്പോഴാണ് ബാഫ്ക്ക് തങ്ങൾ വന്നിട്ട് പറയുന്നത് പശുവിന് അറുക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതിയിട്ടാണ് ബാഫ്ക്ക് തങ്ങൾ പറയുന്നത്, അന്യമതസ്ഥരുടെ ആരാധനകളെ അപമാനിക്കാൻ പാടില്ല എന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ പശുവിന് അറുക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. മാതൃഭൂമിയിൽ പ്രസ്താവന കൊടുത്തു ബാഫ്ക്ക് തങ്ങൾ. ആരും ചോദ്യം ചെയ്തില്ല ബാഫ്ക്ക് തങ്ങളെ, നേതാവിനെ എല്ലാവരും അംഗീകരിച്ചു. പിന്നീട് നിങ്ങൾ നോക്ക്, സിറ്റി ലീഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. മത്സരിക്കുന്ന ആരാണ്? ബാഫ്ക്ക് തങ്ങളും ബി വി അബ്ദുള്ള ഖയാസായിബും. രണ്ടാളും അറിഞ്ഞിട്ടില്ല കേട്ടോ, രണ്ടാളും ആ കൗൺസിൽ ഇല്ല. അവരറിയാതെ കൗൺസിലർമാർ ബാഫ്ക്ക് തങ്ങളെയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു, ബി വി അബ്ദുള്ള ഖയാസായിബിനെയും നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് നടന്നു, ബാഫ്ക്ക് തങ്ങൾ തോറ്റുപോയി. ബി വി അബ്ദുള്ള ഖയാസായിബ് ഇത് കേട്ടപ്പോ ആകെ ബേജാറായി. ബി വി അബ്ദുള്ള ഖയാസായിബ് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞു. അവസാനം ബാഫ്ക്ക് തങ്ങൾ ബി വി അബ്ദുള്ള ഖയാസായിബിന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഏറ്റെടുക്കണം. എന്ന അങ്ങനെ ഒരു നേതാവിനെ തോൽപ്പിച്ച പിന്നെ പാർട്ടിയിൽ ഉണ്ടാവോ? ബാഫ്ക്ക് തങ്ങൾ ബി വി അബ്ദുള്ള ഖയാസായിബിന്റെ വീട്ടിൽ ചെന്നിട്ട് ബി വി അബ്ദുള്ള ഖയാസായിബിനോട് നിർബന്ധിച്ചിട്ട് ആ പദവി ഏൽപ്പിച്ചു, ഏറ്റെടുപ്പിച്ചു. ബാഫ്ക്ക് തങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്നതിനെ കുറിച്ച്. അതാണ് പ്രിയപ്പെട്ടവരെ ലീഗിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നതാണ് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഉത്തരവാദിത്വം. സയ്യിദ് അബ്ദുറഹ്മൻ ബാഫ്ക്ക് തങ്ങളെ നമ്മൾ അനുസ്മരിക്കുമ്പോ ബാഫ്ക്ക് തങ്ങളെ കുറിച്ച് വാചാലമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കും, ആ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ ജീവിതത്തിൽ പകർത്തുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്, അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ബാഫ്ക്ക് തങ്ങളെ കുറിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ബാഫ്ക്ക് തങ്ങൾ മരിക്കുമ്പോ കൗമുദി പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ഷിഹാബ് തങ്ങൾ മരിച്ചപ്പോ ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് സെക്യുലർ പൊളിറ്റിക്സ് എന്ന എക്സ്പ്രസ്
പത്രം എഴുതിയില്ലേ? അതുപോലെ കൗമുദി പത്രം അന്ന് എഴുതി, പരിശുദ്ധനായ നേതാവിന് വിശുദ്ധമായ അന്ത്യം. മക്കയിൽ വെച്ച് മരിച്ചതിനെ കുറിച്ചാണ് കൗമുദി പത്രം. ഈഴവ സമുദായത്തിന്റെ പത്രമാണ്, ആ ഈഴവ സമുദായത്തിന്റെ പത്രമാണ് ഇങ്ങനെ ഒരു വിശേഷണം ബാഫക്കിത്തങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ബാഫക്കിത്തങ്ങളുടെ കാലത്താണ് ലീഗ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ലീഗിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പി ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ലീഗ് സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ പുതിയ കാലത്ത് ഡിവൈഎഫ്ഐയുടെ പുതിയ നേതാവ് സ്വരാജ് നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തിയിട്ട് ലീഗ് വർഗീയ പാർട്ടിയാണ് ആക്ഷേപിക്കുന്നത് കേൾക്കാനിടയായി. ഇദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനായ സാക്ഷാൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൽ ആ പാർട്ടിയുടെ നേതൃപദവിയിൽ ഇരിക്കുമ്പോഴാണ് ആ പാർട്ടിയുമായി മുസ്ലിം ലീഗ് സഖ്യമുണ്ടാക്കിയത്. ലീഗിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ലീഗ് മൊഴി ചൊല്ലിയതല്ലാതെ ലീഗിന് ഒരു മുന്നണിയും മൊഴി ചൊല്ലിയിട്ടില്ല. ലീഗാണ് മുത്തലാഖ് ചൊല്ലിയത്. ലീഗിന് ഒരു പാർട്ടിയും ഒരു മുന്നണിയും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തലാഖ് ചൊല്ലിയിട്ടില്ല. ലീഗ് വേണ്ടെന്ന് വെച്ചതാണ്, അതാണ് ലീഗിന്റെ ചരിത്രം. ഇതൊന്നും ഈ ചരിത്രം ഒന്നും വായിക്കാതെയാണ് സ്വരാജിനെ പോലെയുള്ള ആളുകൾ ലീഗിനെ കുറിച്ചുള്ള ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കടക്കുന്നില്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതാനും മാസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഞാനൊരു എന്റെ ഒരു ആശങ്ക നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, രാജ്യത്തെ ജനങ്ങൾ മുഴുവനും നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വല്ലാതെ പ്രയാസത്തിലാണ്. ആളുകളൊന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ശശി തരൂർ പറഞ്ഞത് 2014 നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം മോദി തന്നെ ഒന്നുകൂടെ കേട്ടാൽ മോദിക്ക് വോട്ട് ചെയ്യൂല എന്നാണ്. അത്തരമൊരവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. പക്ഷെ എന്റെ സംശയം, ഞാൻ എന്റെ ഒരു സംശയമായി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഈ ഇ വി എം മെഷീന്റെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികളും അത് ഏറ്റെടുത്തിട്ടുണ്ട്. എന്റെ സംശയം ഇതിന്റെ പിറകിൽ ആർ എസ് എസ് ആണെന്നാണ്, ഈ ആരോപണത്തിന്റെ പിറകിൽ. കാരണം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാതെ ആരും വോട്ട് ചെയ്യില്ല എന്നൊരു ഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ബി ജെ പിയുടെ ഭരണത്തിൽ മടുത്തിരിക്കുമ്പോൾ ഇനി ബി ജെ പിക്കെതിരായി വോട്ട് ചെയ്താലും കാര്യമില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കിയാൽ ആർക്കാണ് അതിന്റെ ഗുണമുണ്ടാവുക? ആളുകളൊക്കെ മടുത്ത് നിൽക്കുകയാണ്. ആരും മോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യാൻ പോകുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും രാജ്യത്തെ എല്ലാ സർവേ ഫലങ്ങളും പറയുന്നത് മോദിക്കെതിരായി വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു എന്നാണ്. ആ ഒരു ഘട്ടത്തിൽ വോട്ട് ചെയ്താലും കാര്യമില്ല, കാരണം മോദിക്കെതിരായി വോട്ട് ചെയ്താലും വോട്ട് പോകുന്നത് മെഷീനിൽ മോദിക്ക് അനുകൂലമാവും എന്ന് വന്നാൽ എന്താ സംഭവിക്കാൻ പോവാ? ആളുകൾ വോട്ട് ചെയ്യാതിരിക്കും. ഇപ്പൊ ഒരു ഹാക്കർ വന്നിരിക്കുന്നു, ഞാൻ എന്റെ സംശയം പ്രകടിപ്പിക്കുകയാണ്. പൊതു ഇടത്തിൽ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് കുഴപ്പമില്ല എന്ന് ഞാൻ 2-3 വട്ടം ആലോചിച്ചതുകൊണ്ട് ആ അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാരും അതേക്കുറിച്ച് ഒരു ആലോചന നടത്തും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യു പിയിൽ കനത്ത തോൽവി ഉണ്ടായി കോൺഗ്രസിന്, ബി ജെ പി വലിയ വിജയമുണ്ടായി. അത് കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ മുനവ്വറലി ശിഹാബ് തങ്ങളുടെ കൂടെ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി പോയത്. ഞങ്ങൾ അന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, ഡു യു ബിലീവ് ദ ഇ വി എം ഈസ് ഹാക്ക്ഡ് ബൈ ബി ജെ പി? അദ്ദേഹം പറഞ്ഞത് ഐ ഡോണ്ട് തിങ്ക് സോ എന്നാണ്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എന്നാണ്. ആ വാദമാണ് ശരി എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നിങ്ങൾ നോക്ക്, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡും ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഒരിടത്തും ബി ജെ പി ജയിച്ചില്ല. ജനവികാരം മുഴുവൻ നമുക്കറിയാം, രാജ്യത്ത് ബി ജെ പി പല രീതിയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രയോഗിച്ചു നോക്കി. അവർ വർഗീയമായി വിഭജനം ഉണ്ടാക്കാൻ നോക്കി, ഭരണ നേട്ടങ്ങൾ അവകാശപ്പെടാൻ കഴിയാത്തത് കൊണ്ട്. അവർ ഈയിടെയായി ട്രിപ്പിൾ തലാഖിന്റെ ബില്ല് കൊണ്ടുവന്നു, അസം പൗരത്വ ബില്ല് കൊണ്ടുവന്നു, ഹജ്ജ് സബ്സിഡി എടുത്തു കളഞ്ഞ് മുസ്ലിങ്ങളെ മുഴുവനും ഞാൻ പാഠം പഠിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടായി. മുസ്ലിങ്ങൾ പ്രാകൃതരാണ്, പ്രാകൃതരായ മുസ്ലിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി, പുരുഷന്മാരെ ജയിലിടാൻ വേണ്ടി, മുത്തലാഖ് ചെല്ലുന്ന പുരുഷന്മാരെ ജയിലിടാൻ വേണ്ടി ഞാനിതാ മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവന്നു.
മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ഇന്ത്യയിലേക്ക് കടന്നു വന്നവർക്ക് പൗരത്വം കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുകയാണ്, ഇന്ത്യയിലേക്ക് കടന്നു വന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും പൗരത്വ ബില്ല് കൊടുത്തു, പൗരത്വം കൊടുത്തു. പക്ഷെ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം കൊടുക്കുന്നില്ല എന്ന് പറയാൻ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ധൈര്യം വരികയാണ്. അങ്ങനെ ചെയ്തിട്ടും രാമക്ഷേത്രം പറഞ്ഞിട്ടും ലവ് ജിഹാദ് പറഞ്ഞിട്ടും പാകിസ്ഥാൻ പറഞ്ഞിട്ടും രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ നോക്കിയിട്ട് പോലും 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത പരാജയമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോ രാജ്യം മുഴുവനും വേറെയും ആകാംക്ഷകൾ പറഞ്ഞു, ഇനിയും വലിയ കലാപങ്ങൾ ഉണ്ടാക്കും, രാജ്യത്ത് ഭീകരാക്രമണം ബി ജെ പി നടത്തിയേക്കും എന്ന് പോലും ആളുകൾ സംശയം പ്രകടിപ്പിച്ചു. ആ സംശയം ശരിവെക്കുന്ന രീതിയിൽ ഇപ്പോ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പുൽവാമയിലെ ഭീകരാക്രമണം, രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ഭീകരാക്രമണം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോട്ടോഷൂട്ടിലാണ്. നിങ്ങൾ നോക്കണം, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി യു പി ഐ രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജ്യത്ത് ചെറിയ ബോംബ് സ്ഫോടനം ഉണ്ടാക്കുമ്പോ, രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടാക്കുമ്പോ അതിനെ മുഴുവനും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ നരേന്ദ്രമോദിയും ബി ജെ പിയും. പക്ഷെ രാഹുൽ ഗാന്ധി അവിടെയും മാന്യത കാണിച്ചു. ഈ ഭീകരാക്രമണം ഉണ്ടായ ആദ്യത്തെ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു രാഷ്ട്രീയമില്ല. ഇപ്പൊ രാഷ്ട്രീയം പറയുന്നില്ല, രാജ്യത്തിന്റെ കൂടെയാണ്, ജവാന്മാരുടെ കൂടെയാണ്, അപ്പൊ രാഷ്ട്രീയം പറഞ്ഞില്ല. പക്ഷേ ഇനി നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണം, എന്തും വില കൊടുത്ത് ഏത് രീതിയിലും. അതുകൊണ്ടാണ് ഞാൻ ഇ വി എമ്മിന്റെ കാര്യം പറഞ്ഞത്. ഇവർ നമുക്ക് പോലും സംശയമുണ്ടാക്കുന്ന രീതിയിൽ, പ്രതിപക്ഷത്തിന് പോലും സംശയമുണ്ടാക്കുന്ന രീതിയിൽ ആളുകളെ അവതരിപ്പിച്ച് വോട്ടിംഗിലെ വിശ്വാസ്യത ചോർത്തിക്കളയാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ആ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. ജാഗ്രത പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾക്ക് പ്രതീക്ഷകളുണ്ട്, ഈ ഒരു പ്രതിസന്ധിയും നമ്മൾ മറികടക്കും. ഇപ്പൊ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണെങ്കിലും ആ പ്രതിസന്ധിയും നമ്മൾ മറികടക്കും. രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കും. ഒറ്റക്കെട്ടായി നിൽക്കാത്ത ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയിൽ എത്ര എം പിമാരുണ്ടാവും നമുക്കറിയാം. ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കയറാൻ പോലുള്ള ആളുകളെ തികക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മാറാൻ പോവാണ്. ഒരു പ്രകാശ് കാരാട്ട് പ്രധാനമന്ത്രിയാവെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണനെ. എന്തൊരു തമാശയാണ്, കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസും ബി ജെ പിയും നേതൃത്വം കൊടുക്കുന്ന മുന്നണി അല്ലാത്ത വേറൊരു മുന്നണി വരും. ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന റിസൾട്ട് വരുന്നതിന്റെ തലേന്ന് നമ്മളൊക്കെ സി പി എമ്മാരോട് ചോദിച്ചില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ആര് തോൽക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും പറഞ്ഞു, സി പി എമ്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നത്, ബി ജെ പി തോൽക്കണം, എന്താ സംശയം നിങ്ങൾക്ക്? എന്താ ഞങ്ങളോട് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അപ്പൊ കോൺഗ്രസോ? കോൺഗ്രസ് ജയിക്കാൻ പാടില്ല, പിന്നെ ആരാ ജയിക്കുക? അങ്ങനെ ഒരു നിലപാടില്ലാത്ത പാർട്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി പറഞ്ഞു, നമ്മളെ ഈ 5-ാം മന്ത്രിയുടെ വിവാദം ഉണ്ടായപ്പോ സി പി എമ്മാര് പരമാവധി 5-ാം മന്ത്രി വാങ്ങണം എന്ന രീതിയിലുള്ള ഒരു വാർത്ത വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അവർ വിചാരിച്ച് കിട്ടൂല എന്നാണ്. ഇനി അഥവാ കിട്ടിയാൽ അത് സാമുദായിക സന്തുലനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ഒരു ഐഡിയ പ്രയോഗിക്കാം എന്ന നിലക്കാണ് അവർ അത്തരം ഒരു പ്രചരണം നടത്തിയത്. പക്ഷെ 3-ാം സീറ്റിന്റെ കാര്യം വന്നപ്പോ നിങ്ങൾ നോക്കൂ, ഈ സൈബർ സഖാക്കളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് വെറുതെ പോയി നോക്കൂ. ആരും 3-ാം സീറ്റിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഇവർ പ്രാർത്ഥിക്കുകയാണ് ലീഗിന് 3-ാം സീറ്റ് കിട്ടരുതെന്ന്. കാരണം 3-ാം സീറ്റ് ലീഗിന് കിട്ടുക, കേരളത്തിൽ ലീഗ് 3 സീറ്റിൽ മത്സരിക്കുക, തമിഴ്നാട്ടിൽ 1 സീറ്റിലും, തമിഴ്നാട്ടിലും നമ്മൾ ജയിക്കുക, കേരളത്തിലെ 3 സീറ്റും നമ്മൾ ജയിക്കുക, നമുക്ക് 4, ബി ജെ പി സി പി എമ്മിന് പരമാവധി പറയുന്നത് 4, നമുക്കും ഓർക്കും 4, അല്ലെങ്കിൽ അവർക്ക് 3, നമുക്ക് 4. അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്ക്. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാവുന്ന സ്വപ്നം കണ്ട് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗം കേട്ട് നടക്കുന്ന സഖാക്കളൊക്കെ തലതല്ലി മരിക്കൂലേ? അതുകൊണ്ടാണ് ഈ സഖാക്കൾ ഈ വർത്തമാനം പറയാത്തത്. അല്ലെങ്കിൽ ഇവർക്ക് എന്താണുള്ളത് കേരളത്തിൽ? 4 സീറ്റ് പരമാവധി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളം സമ്പൂർണമായി യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ശബരിമലക്ക് ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കി. നിങ്ങൾ നോക്ക്, ഈ ഭീകരാക്രമണം ഉണ്ടാക്കും, കലാപം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ ഒരു തന്ത്രം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? മുസ്ലിങ്ങളെ വോട്ട് കിട്ടുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ വോട്ട് സി പി എമ്മിന് അനുകൂലമാവുന്നതാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. ഞാൻ ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഒരു സി പി എം സുഹൃത്തുമായി സംസാരിച്ചു. അദ്ദേഹം പറയാണ്, അദ്ദേഹം പ്രതീക്ഷ പങ്കുവെക്കുക, എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് മുസ്ലിങ്ങളെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടെന്നാണ്. കാരണം ആർ എസ് എസിനെതിരെ വലിയ വർത്തമാനം പറഞ്ഞാൽ, നേരത്തെ കുറച്ച് ബീഫ് വരട്ടിയിട്ട് പറ്റിച്ചതാണല്ലോ, ആ ഒരു ഓർമ്മയിൽ നിൽക്കുകയാണ്. ശബരിമലയുടെ പേര് പറഞ്ഞ് വലിയ വർത്തമാനം പറഞ്ഞാൽ
മുസ്ലിങ്ങളെ വോട്ട് കിട്ടുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ബാബരി പള്ളി പൊളിച്ചതുപോലെ വിശ്വാസികളുടെ കൂടെ നിന്നാൽ. പിണറായി വിജയൻ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ഓർമ്മയില്ലേ? തോമസ് ഐസക്കിന്റെ ചോദ്യം നിങ്ങൾ ഓർമ്മയില്ലേ? വിശ്വാസികളുടെ കൂടെ ലീഗ് നിന്നാൽ, ബാബരി പള്ളി പൊളിച്ചതുപോലെ ബാക്കിയുള്ള പള്ളിയും പൊളിച്ചാൽ ഈ ലീഗ് എന്ത് ചെയ്യുന്ന ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ വിചാരിച്ചത്? ആകെ കിട്ടുമെന്ന് വിചാരിച്ചത് വിശ്വാസികളുടെ വോട്ട്, ഈ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുമെന്നാണ് ആകെ വിചാരിക്കുന്നത്. കാരണം ഈ സി പി എമ്മിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ വിശ്വാസികളുടെ കുറച്ച് വോട്ട് ബി ജെ പിയിലേക്ക് പോകും. യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ വോട്ട്, അതും സംഘപരിവാർ ചാപ്പ കുത്തിയിട്ട് അതും ബി ജെ പിക്ക് കൊടുത്താൽ യു ഡി എഫിന്റെ വോട്ട് കുറയും. പിന്നെ യു ഡി എഫിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ട്, മുസ്ലിങ്ങളുടെ വോട്ട് ഈ ആർ എസ് എസിനെതിരെ വലിയ വർത്തമാനം പറയുന്നത് കൊണ്ട് ഈ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ ഇടക്കിടക്ക് സംഖ്യ ചാപ്പ കുത്തിയാൽ ആ വോട്ട് സി പി എമ്മിന് കിട്ടിയാൽ അത് അവർക്ക് ഗുണമാകും, അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് സി പി എമ്മിന്റെ കണക്കൂട്ടൽ. പക്ഷെ ആ കണക്കൂട്ടൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സർവേ ഫലങ്ങൾ ഇപ്പൊ നമ്മോട് പറയുന്നത്. എന്താ കാര്യം? ആളുകളെ എപ്പോഴും എല്ലാ കാലവും പറ്റിക്കാൻ കഴിയില്ല. ഒരു തവണ ബീഫ് വരട്ടിട്ട് പറ്റിച്ചെന്ന് വിചാരിച്ച് എല്ലാ കാലവും വരട്ടി പറ്റിക്കാൻ പറ്റുമോ? ഇപ്പൊ വരട്ടി കൊണ്ടുവന്നാൽ ആ കലമടക്കം സഖാവ് പിണറായി വിജയന്റെ തലയിൽ കമഴ്ത്താനുള്ള ആർജവം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും കബളിപ്പിക്കാൻ കഴിയില്ല. കാരണം വിശ്വാസപരമായ കാര്യങ്ങളിൽ ഹിന്ദുക്കളെക്കാളും കൂടുതൽ, ഹിന്ദുമത വിശ്വാസികളെക്കാൾ കൂടുതൽ ആശങ്കയുള്ള സമുദായം ആരാണ്? മുസ്ലിം സമുദായമാണ്. കാരണം ഹൈന്ദവ സമുദായത്തെ കുറിച്ച് സംബന്ധിച്ചാൽ അവരുടെ ആചാരങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഹിന്ദു സമുദായത്തിനകത്ത് പരിഷ്കാരം ഉണ്ടായതുപോലെ, മാറ്റങ്ങൾ ഉണ്ടായതുപോലെ ആചാരങ്ങളിൽ മാറ്റമുണ്ടായ ഒരു സമുദായമല്ല മുസ്ലിം സമുദായം. കാരണം നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ സെമിറ്റിക് മതമാണ്. നമുക്ക് ലിഖിതമായ ആചാരങ്ങളുണ്ട്, നമുക്ക് ലിഖിതമായ അനുഷ്ഠാനങ്ങളുണ്ട്, അത് മാറ്റാൻ കഴിയില്ല. ഹിന്ദുമത വിശ്വാസങ്ങളെ പോലെയുള്ള ഒരു ലിബറൽ മതമല്ല ഇസ്ലാം മതം. അവർക്കിപ്പോ ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് അവരതിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. മറ്റുള്ള കാര്യങ്ങളെ പോലെ ഏറ്റവും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഹിന്ദുമത വിശ്വാസികൾ നിങ്ങൾ നോക്കി, എന്തിനാണ് സി പി എം ഇങ്ങനെ വാശി പിടിക്കുന്നത്? എന്തിനാ പിണറായി വിജയൻ ഇങ്ങനെ വാശി പിടിക്കുന്നത്? കേരളത്തിൽ 100 അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. പ്രധാനമായും അയ്യപ്പ ക്ഷേത്രത്തിന് 4 വകഭേദങ്ങളാണുള്ളത്. ഇപ്പൊ കുളത്തുപുഴയിൽ ബാലകനായ അയ്യപ്പനാണ്, ബാലന്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അച്ചൻകോവിൽ ഗൃഹസ്ഥനായ അയ്യപ്പനാണ്, കല്യാണമൊക്കെ കഴിച്ച അയ്യപ്പനാണ്. ആര്യൻകോവിൽ അയ്യനായ അയ്യപ്പനാണ്. എന്നാൽ ശബരിമലയിലോ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അത് സ്ത്രീകളുടെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം തന്നെ പലതരത്തിലുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സാമീപ്യം പോലും ആഗ്രഹിക്കാത്ത ബ്രഹ്മചര്യമാണ്. അപ്പൊ അവിടെയാണ് സ്ത്രീകളെ കയറ്റണം എന്ന് ഈ സി പി എം വാശി പിടിക്കുന്നത്. കോടതി വിധിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. കോടതി വിധിയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികളുടെ കൂടെ ഗവൺമെന്റ് നിൽക്കാൻ കഴിയുമായിരുന്നില്ലേ? റിവ്യൂ പെറ്റീഷൻ കൊടുത്തപ്പോ ദേവസ്വം ബോർഡിനെ കൊണ്ടുപോലും എന്നാ കോടതിയിൽ പറയിപ്പിച്ചത്? ആ വിധി മാറ്റേണ്ടതില്ല എന്ന നിലപാടല്ലേ സർക്കാർ സ്വീകരിച്ചത്? ഇപ്പൊ 3B ആണിനെയും പെണ്ണിനെയും വേർതിരിക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വേർതിരിവ് പാടില്ല, ആണും പെണ്ണും ഒന്നും വേർതിരിവ് പാടില്ല. എന്നാ 3C എന്താ പറയണത്? ഒരു ഹിന്ദുമത വിശ്വാസിയിൽ ഒരാൾ ജനിക്കുകയോ ഒരു കുടുംബത്തിൽ ഒരാൾ ജനിക്കുകയോ മരിക്കുകയോ ചെയ്താൽ പുലാവാലായ്മ ഉണ്ടാവും. ഇപ്പൊ ദുബായിലുള്ള ഒരു ഹിന്ദു മുമ്പ് നാട്ടിലെ വീട്ടില് ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക, അല്ലെ ഒരാൾ ജനിച്ചു എന്ന് വിചാരിക്കുക, മൂപ്പര് ദുബായിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ ദുബായിലെ ക്ഷേത്രത്തിൽ മൂപ്പർക്ക് കയറാൻ പറ്റൂല. അപ്പൊ മൂപ്പർ സുപ്രീം കോടതിയിൽ പോയിട്ട് പറയണം, എനിക്ക് എങ്ങനെ പുലാവാലായ്മ ഉണ്ടാവും, ഞാൻ ദുബായിലല്ലേ. കാരണം അവര് ഹിന്ദു പണ്ഡിതന്മാർ പറയണത് ഈ ഒരു ജനനമോ മരണമോ ഉണ്ടായാൽ അണുക്കൾ ഉണ്ടാവും, ആ അണുപ്രസരണം ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഈ പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. പക്ഷെ ഒരാൾ കോടതിയിൽ പോയിട്ട് പറയാണ്, ഞാൻ ദുബായിലല്ലേ, എന്റെ നാട്ടിലെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു അല്ലെ ജനിച്ചു എന്ന് വെച്ച് ക്ഷേത്രത്തിൽ മാത്രമല്ല ക്ഷേത്ര കുളത്തിൽ പോലും കയറാൻ പാടില്ല എന്നാണ് 3C പറയുന്നത്. കോടതി എന്ത് ചെയ്യും? വിശ്വാസപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടാൻ തുടങ്ങിയാൽ, യുക്തിയുടെ അളവുകളിൽ അളക്കാൻ തുടങ്ങിയാൽ കോടതികൾക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും? സർക്കാരുകൾക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ലീഗ് പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്, യുക്തി കൊണ്ട് എല്ലാ കാര്യങ്ങളും അളന്നു നോക്കിയാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇസ്ലാം മതത്തെയാണ്, വിശ്വാസികളെ. അങ്ങനെ യുക്തി കൊണ്ട് അളക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളുടെ കൂടെ നിന്നപ്പോ സി പി എമ്മുകാർ നമ്മളെ വിളിച്ചു അയ്യപ്പ ലീഗ്. നമ്മൾ അഭിമാനത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ ഒരു വട്ടമല്ല, നിങ്ങൾ 1000 ഞങ്ങൾ അയ്യപ്പ ലീഗ് എന്ന് വിളിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇവര് ശബരിമലയുടെ പേരിൽ ഇവർ കുഴപ്പമുണ്ടാക്കാൻ നോക്കി. ഇപ്പൊ നിങ്ങൾ നോക്ക്, നാട്ടിൽ കലാപം ഉണ്ടാക്കുക, ആളെ കൊല്ലുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ
ഭരണ നേട്ടമൊന്നും ഇല്ലല്ലോ പറയാൻ. ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ പോയി ഞങ്ങള്. ഇപ്പൊ ഈ സർവേ ഫലം, ഏഷ്യാന്റെ സർവേ ഫലം വന്നപ്പോ ആ സർവേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ വില കുറഞ്ഞ സാധനം പിണറായി വിജയനും വി എസ് ഒക്കെ ഉള്ളു ഈ ബജറ്റൊക്കെ വന്നതിന് ശേഷം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിന്റെ വില ഇങ്ങനെ കൂടുകയാണ്. ഏഷ്യാനെറ്റ് സർവേയിലും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് പിണറായി വിജയൻ. ഈ മാധ്യമ സിൻഡിക്കറ്റുകളും ഈ പറയുന്ന പിണറായി ബക്തുക്കളും എല്ലാവരും കൂടി ശ്രമിച്ചു. ഈ പ്രളയമുണ്ടായപ്പോ ഇതോ മഹാൻ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു, ഉമ്മൻചാണ്ടിയെ പോലെ ഓടി നടന്നില്ല, എവിടെയും പോയില്ല, അങ്ങനെ പോകേണ്ട ആളല്ല, വില്ലേജ് ഓഫീസറെ പോലെ ജോലി ചെയ്യേണ്ട ആളല്ല, ജനങ്ങളുടെ അടുത്തേക്ക് പോകാനേ പാടില്ല, പത്രസമ്മേളനം മാത്രം നടത്തിയാൽ മതി, അതിങ്ങനെ ഒന്നര മണിക്കൂർ പത്രസമ്മേളനം. ഓ എന്തൊരു മഹാൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുക, അത് ഉമ്മൻചാണ്ടിയാണ് നടത്തിയിരുന്നെങ്കിലോ, അത് രമേശ് ചെന്നിത്തലയാണ് നടത്തിയിരുന്നെങ്കിലോ, ഇവരെന്താ പറയാ പത്രസമ്മേളനം എങ്ങനെയാണോ പത്രസമ്മേളനം നടത്താണോ വേണ്ടത് ഒരു മുഖ്യമന്ത്രി, ജനങ്ങൾക്കിടയിലെ കറങ്ങി ചെല്ലണ്ടേ. ഇപ്പോ പിണറായി വിജയൻ പത്രസമ്മേളനം മാത്രം നടത്തിയപ്പോ ഇങ്ങനെയാണ് അത്ര മുഖ്യമന്ത്രി. ഇവർ പിണറായി വസ്തുക്കൾ അങ്ങ് ഉണ്ടാക്കുകയാണ്, മാധ്യമ സിൻഡിക്കേറ്റുകൾ അങ്ങ് പ്രശംസിച്ച് അങ്ങ് പൊക്കി നോക്കുകയാണ്, പക്ഷേ ജനങ്ങളിടയിൽ ഇവരില്ല എന്ന് സർവേ ഫലങ്ങൾ തെളിയിച്ചു. ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ കാഞ്ഞങ്ങാട് പോയി. ആദ്യം ഞങ്ങൾ പോയത് കൃപേഷന്റെ വീട്ടിലേക്കാണ്. വീടെന്ന് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ, ഒരു ഓല മേഞ്ഞ ഷെഡ്. ഞാൻ ആ വീട്ടിനകത്ത് രണ്ട് കട്ടിലും കണ്ടു, കുറച്ച് കപ്പ മുറിച്ചിട്ടിരിക്കുന്നു, കുറച്ച് പഴമുണ്ട്. ആ വീട്ടിൽ ആകെ ഇലക്ട്രോണിക് ഉപകരണമായിട്ട് രണ്ട് സാധനമുള്ളത്, ഒന്നൊരു മിക്സിയും മറ്റൊന്നൊരു ഫാനും. ആ വീട്ടിൽ 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, പട്ടാളക്കാരനാവണമെന്നാണ് അവന്റെ സ്വപ്നം. അവൻ ആകെ ചെയ്ത തെറ്റെന്താണ്, കോൺഗ്രസ്സുകാരനായി പോയി എന്നുള്ളതാണ്. ആ അച്ഛൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞങ്ങളെ കൊന്നത്, എന്റെ മോനെ കൊന്നത് ആ പീതാംബരനാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. എന്റെ മോനെ കൊന്നത് എന്റെ പാർട്ടിയാണ് എന്ന് ആ അച്ഛൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങൾ ആ അമ്മയുടെ അടുത്ത് പോയി, അമ്മ ഉമ്മൻചാണ്ടി സാറിനെ കണ്ട് പൊട്ടിക്കരഞ്ഞ്, 19 വയസ്സ് വരെ ഞാൻ പോറ്റി വളർത്തിയ എന്റെ മോന് എനിക്കൊരു താങ്ങാകുന്നതിന് മുമ്പ് അവർ കൊന്നുകളഞ്ഞില്ലേ സാറേ എന്ന് പറഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീണു. എന്ത് ചെയ്യണം എന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു രംഗം. ആരും കരഞ്ഞു പോകും, കരച്ചിലടക്കാൻ ഞങ്ങളൊക്കെ പാടുപെടുകയായിരുന്നു. ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറിന് കരച്ചിലടക്കാൻ കഴിയാതെ അദ്ദേഹം കരഞ്ഞുപോയി. അതിനെ പോലും ട്രോളുന്ന മനോഭാവമുള്ള ഇവരെ മനുഷ്യർ എന്ന് വിളിക്കാൻ കഴിയും. സി എച്ച് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അതപ്പതിച്ചാൽ പിശാചാകും, പിശാച് അതപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന് സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബ് പറഞ്ഞത് എത്രമാത്രം ശരിയാണ് എന്ന് തോന്നിപ്പോകുന്ന ദിവസങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. ഞങ്ങൾ പിന്നെ ശരത്തിന്റെ വീട്ടിലേക്കാണ് പോയത്, ജോഷി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ശരത്. ആ വീട്ടിലെത്തിയപ്പോ സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിനോട് പറയുന്നത്, പാർട്ടിക്കാരാണ് കൊന്നത്, പീതാംബരനാണ് കൊന്നത്, അവൻ ക്രിമിനലാണ്. കോൺഗ്രസ്സുകാരാണ് പറയുന്നതെങ്കിൽ, അവിടെയുള്ള പുരുഷന്മാരാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയ വിരോധാണ്. സാറ് തന്ന സ്കൂളില് തകർത്ത് കളഞ്ഞില്ലേ ഈ പീതാംബരൻ, അവിടെയുള്ള 19 അധ്യാപകരെ പറഞ്ഞയച്ചില്ലേ ഈ പീതാംബരൻ, ഞങ്ങളുടെ മഹേഷിന്റെ തല തല്ലി പൊളിച്ചില്ലേ ഈ പീതാംബരൻ, ഞങ്ങളുടെ പ്രസാദിന്റെ കൈ വെട്ടിമാറ്റിയില്ലേ ഈ പീതാംബരൻ. എത്ര തവണ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടു, പാർട്ടി എം എൽ എയോട് ഞങ്ങൾ പരാതി പറഞ്ഞു, നീതി കിട്ടിയില്ല, ഈ നാട്ടിലെ സമാധാനം മുഴുവനും ഈ പീതാംബരനും കൂട്ടനും തകർത്തു. ആ പീതാംബരന്റെ വീട്ടിൽ പോയിട്ടാണ് സഖാവ് കുഞ്ഞുരാമൻ അമ്മയോടും ഭാര്യയോടും പറഞ്ഞത്, പാർട്ടി ഉണ്ട് സംരക്ഷിക്കും. ആദ്യം പാർട്ടിയെ തള്ളി പറഞ്ഞ ഭാര്യ പിന്നീട് പത്രക്കാരോട് പറഞ്ഞു, ഇനി ഞാനൊന്നും പറയുന്നില്ല. ഈ പത്രക്കാർ ഇവര് നിഷ്കളങ്കരാണല്ലോ, ഭാര്യയും അമ്മയൊക്കെ. ഇവര് സ്വകാര്യത്തിൽ കാര്യം ചോദിച്ചപ്പോ പാർട്ടി സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. അമ്മ പറഞ്ഞു പൈസ തരാൻ നോക്കി, പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഈ പാർട്ടിയാണ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നത്. ഈ പാർട്ടിയെ കുറിച്ചാണ് ഇടത് ലിബറലുകൾ, മാധ്യമ സിൻഡിക്കറ്റുകൾ, ചില മാധ്യമങ്ങളിലെ നിഷ്പക്ഷ വേഷം കെട്ടിയ അവതാരകർ പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഭാഷ മാറിയിട്ടുണ്ടല്ലോ, തള്ളിപ്പറയാൻ തുടങ്ങിയിട്ടില്ല. എന്താണ് നിങ്ങൾ തള്ളിപ്പറഞ്ഞത്? നിങ്ങൾ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നപ്പോ നിങ്ങൾ അന്നും തള്ളി പറഞ്ഞിട്ടില്ല. അന്ന് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞില്ലേ പാർട്ടിക്ക് പങ്കില്ല എന്ന്, ഏതോ തീവ്രവാദികളാണ് കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞില്ലേ? മാഷാള്ളാന്ന സ്റ്റിക്കറിനെ കുറിച്ച് കൈരളി പീപ്പിൾ ടി വി ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചില്ല, മുസ്ലിങ്ങളാണ് തീവ്രവാദികളാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? അവസാനം കോടതി കണ്ടെത്തി കുഞ്ഞനന്ദൻ, പാനൂർ ലോക്കൽ കമ്മിറ്റി അംഗം, നിങ്ങൾ എന്താ ചെയ്തത്? ഏരിയ കമ്മിറ്റിയിലേക്ക് പ്രമോഷൻ കൊടുത്തു അല്ലേ? കോടതി പറഞ്ഞു, കുഞ്ഞന്ദൻ പറഞ്ഞു, എനിക്ക് നടക്കാൻ വയ്യ, പരോള് വേണം, എന്നെ വെറുതെ വിടണം. കോടതി ചോദിച്ചു, ജയിലിൽ ഇഷ്ടംപോലെ കിടക്കാൻ സ്ഥലമുണ്ടല്ലോ, അവിടെ കിടന്നാ പോരെ ചോദിച്ചു. നിങ്ങൾ ഓർക്കേണ്ടത് ആ മുഹമ്മദ് ഷാഫി ഇല്ലേ, ആ കൊലപാതക കേസിലെ പ്രതി, ആ മുഹമ്മദ് ഷാഫി
പരവുള്ളിറങ്ങിയിട്ട് ഷിബിന്റെ വീട്ടിൽ പോയി. നാദാപുരത്തെ കൊല്ലപ്പെട്ട ഷിബിൻ എന്തിനാ അവിടെ പോണത്? അവിടെ പോയിട്ട് ഒരു വികാരം ഉണ്ടാക്കുക, പാർട്ടി പ്രവർത്തകരെ കണ്ടിട്ട് ഒരു വികാരം പങ്കുവെക്കുക. ദാ കൊലയാളിയായി ഞാനുണ്ട്, കൊല്ലാൻ ഞാനുണ്ട്, പാർട്ടി ഉണ്ട്. പിണറായി വിജയൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിട്ട് ഈ ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളെ കണ്ടില്ലേ? ആ മുഹമ്മദ് ഷാഫി ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടില്ലേ ഫേസ്ബുക്കിൽ? ഒരു കൊലപാതക കേസിലെ പ്രതിയുടെ കൂടെ ഡാൻസ് ചെയ്യ. കൊടി സുനി റിസോർട്ടിൽ വെച്ചിട്ട്, റിസോർട്ടിലാ താമസം, പരോളിറങ്ങിയ. എന്താ കാര്യം എന്ന് പറയാം, ജയിലിലെ സൗകര്യം വീട്ടിലില്ല. അപ്പൊ ജയിലിൽ അതേ സൗകര്യം കിട്ടണമെങ്കിൽ റിസോർട്ട് വേണം. അപ്പൊ പാർട്ടിക്കാർ റിസോർട്ട് കൊണ്ടുപോയി താമസിപ്പിക്കും. റിസോർട്ട് അടുത്ത മൂപ്പര് ജയിലിലേക്ക് പോകും. ഇവിടെ എണ്ണ തോണി കിടത്തുക, എന്നിട്ട് അതിൽ ചികിത്സിക്കുക, പരോളിലിറങ്ങിയിട്ട് റിസോർട്ടിൽ വീണ്ടും കൊട്ടേഷൻ കൊടുക്കുക. കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഈ കൊടി സുനിയൊക്കെ പരോളിലിറങ്ങിയതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം, ഈ കൊലപാതകത്തിൽ അവരുടെ പങ്കു പരിശോധിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ തള്ളിപ്പറയോ മുഹമ്മദ് ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്തത് ആരാ? ഷംസീറാണ്. ഡിവൈഎഫ്ഐയുടെ പുതിയ കാലത്തെ സംസ്ഥാന സെക്രട്ടറി റഹീം പറഞ്ഞത് ഇതൊക്കെ പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നതാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. ഷംസീറിനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ഡിവൈഎഫ്ഐ? ഷംസീറിനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ സിപിഎം? മുഹമ്മദ് ഷാഫിന്റെ കല്യാണങ്ങൾ, നിങ്ങളുടെ നാട്ടിൽ ഒരു കൊലപാതകം നടത്തിയ ഒരാളെ കല്യാണത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കും? ഒരു ഒരു വൈമനസ്യം ഉണ്ടാവില്ലേ? കൊലപാതക കേസിലെ പ്രതി പരോളിറങ്ങിയിട്ട് കല്യാണം, കിർമാനി മനോജ് കല്യാണം ഒരു വേറെ തന്റെ ഭാര്യനാണ് കല്യാണം നടത്തി കൊടുത്ത പാർട്ടി. ഇവനെ കേറുന്ന പെണ്ണ് കിട്ടുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. നാട്ടിൽ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാത്ത ആൾക്കാർക്ക് പെണ്ണ് കിട്ടാത്ത കാലാണ്. ഈ പെണ്ണൊരു ഡോക്ടറുമാണ് അത്രേ, എന്ത് ഡോക്ടറാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പാർട്ടി കല്യാണം നടത്തി കൊടുക്കുക, പാർട്ടി വീട്ടിലെ ചെലവ് നടത്തി കൊടുക്കുക, പാർട്ടി സംരക്ഷണം കൊടുക്കുക. ഈ പ്രതികൾ ജയിലിൽ, വിയ്യൂർ ജയിലിൽ കിടക്കുമ്പോ ഇവർക്ക് കൊതുക് കടിച്ചെന്ന് കേട്ടിട്ട്, മൂട്ട കടിച്ചെന്ന് കേട്ടിട്ട് കൊടിയേരി ഭാഷ രാത്രിക്ക് രാത്രി, അന്ന് മുമ്പ് പ്രതിപക്ഷ ഉപനേതാവ് വിയ്യൂർ ജയിലിൽ പോയി. പോകുന്ന വഴിയിൽ തിരൂരിൽ എസ് ടി പി കാരനെ വെട്ടുകൊണ്ടിട്ട് ഒരാൾ ആശുപത്രി കിടക്കുന്നുണ്ട്, അബ്ദുൽ മജീദ്. മജീദിനെ കണ്ടില്ല കുടിയേരി ബാലകൃഷ്ണൻ. സഖാക്കൾ പറഞ്ഞു നിങ്ങൾ പോകുന്ന പോക്കിൽ ഒന്നും ഇവിടെ ഇറങ്ങിട്ട് ഈ മജീദിനെ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു. സഖാക്കൾ, തിരൂരിലെ സഖാക്കൾ, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, വീഡിയോയിലൊക്കെ പ്രസംഗം കേൾക്കല്ലോ, ഓർക്കുന്നില്ലേ നിങ്ങൾ കുടിയേരി ബാലകൃഷ്ണനോട്? അന്ന് ആ ട്രെയിൻ ഇറങ്ങിയിട്ട് നിങ്ങളെ സഖാവിനെ എസ് ടി പി കാർ വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് ആ സഖാവിനെ കണ്ട് ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ പോയി കുടിയേരി ബാലകൃഷ്ണൻ. ഈ ജയിലിലെ പ്രതികളെ കാണാൻ വേണ്ടിട്ട് പാർട്ടി ഉണ്ട് കൂടെ പ്രഖ്യാപിച്ചു. ആ കോടിയേരി ബാലകൃഷ്ണനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ പാർട്ടി? ഞങ്ങളെ പ്രിയപ്പെട്ട ഷുക്കൂറിനെ നിങ്ങളെ കൊലപ്പെടുത്തി, ഒറ്റ കുത്തിനാണ് നിങ്ങൾ കൊന്നത്. ആ ഷുക്കൂർ പടയുമ്പോ, ആ പാട വരമ്പത്ത് പടയുമ്പോ, ആ ഷുക്കൂറിന്റെ പടച്ചിൽ കണ്ടിട്ട് അപ്പുറത്തുള്ള ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം ആശുപത്രിയിൽ, നിങ്ങൾ സമ്മതിച്ചാൽ മതി, നിങ്ങളാരും പറയണ്ട, ഞാൻ ഒറ്റക്ക് എടുത്തോളാം, എനിക്ക് എടുത്താ പൊങ്ങൂല, എന്നാലും ഞാൻ കൊണ്ടുപോയിക്കളെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല, കത്തി വീശി ആട്ടിപ്പായിപ്പിച്ചു. ഓർക്കേണ്ടത് ആ കൂട്ടത്തിലും അമ്മമാരടക്കം നോക്കി നിൽക്കുന്ന, ആസ്വദിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ പടയുന്നത്. മാതൃത്വത്തിന്റെ വേദന അനുഭവിച്ച ഒരു അമ്മക്ക് അങ്ങനെ ആസ്വദിക്കാൻ കഴിയോ? ആസ്വദിച്ചു. എന്താ കാരണം? ആ ചെറുപ്പക്കാരൻ പടയുമ്പോ ഫയർഫോഴ്സിലെ ജീവനക്കാരൻ നോക്കി നിൽക്കുകയാണ് അത്ര അക്കൂട്ടത്തിൽ. നമ്മുടെ നാട്ടിൽ ഒരു തീപിടുത്തമുണ്ടായാൽ തീ അണക്കാൻ ആദ്യം ഓടി വരേണ്ട ഫയർഫോഴ്സിലെ ജീവനക്കാരൻ നോക്കി നിന്നു. എന്താ കാരണം? ഒരു സ്കൂളിലെ അധ്യാപകൻ ഉണ്ടായിരുന്നു അത്ര അക്കൂട്ടം. ഈ മനുഷ്യൻ പറയാണ്, ഈ ഓടി വന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അവരൊക്കെ മുഖത്തേക്ക് നോക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ ചിരിക്കുകയാണ്. ഈ ഷുക്കൂർ പടയുമ്പോ അവസാനത്തെ പടച്ചിലും പടഞ്ഞ് ജീവൻ അവസാനിപ്പിച്ചു എന്ന് ബോധ്യമായപ്പോഴാണ് അവർ തിരിച്ചുപോയത്. ആ കൊലപാതക കേസിലാണ് പ്രതി ചേർക്കപ്പെട്ടത് ജയരാജനും ടി വി രാജേഷും. എന്തിനാ ഞങ്ങൾ ഷുക്കൂറിനെ കൊന്നിട്ട്? ജയരാജന്റെ വണ്ടി തടഞ്ഞു എന്നല്ല, ഞങ്ങളെ സി എച്ചിന് നിങ്ങൾ നോക്കേണ്ടത്. ആസെറ്റ് ബൾ പറഞ്ഞിട്ട് ആ സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബ് അതിനുശേഷം നടന്ന പൊതുയോഗത്തിൽ വെച്ച് എനിക്കൊരു അപകടവുമില്ല, നിങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്, സംഘർഷം ഉണ്ടാക്കരുത് എന്നാണ് നമ്മുടെ നേതാവ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാറിന്റെ കാറിന് കല്ലെറുത്തെറിഞ്ഞപ്പോ കണ്ണൂർ വെച്ചിട്ട്, ഉമ്മൻചാണ്ടി സാറിനെ പിന്നെ ആ പ്രതി കാണാൻ ചെന്നപ്പോ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ എത്ര സ്ഥലത്ത് വെച്ച് ഇവർ തടഞ്ഞു. ബഷീർ സാഹിബിന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ചില്ലേ കണ്ണൂർ വെച്ചിട്ട്? നമ്മൾ കുഴപ്പമുണ്ടാക്കരുത്, അവർ വാർത്ത പോലും പുറത്തു പോകരുത് എന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എനിക്ക് ഓർമ്മയുണ്ട് കേരള യാത്ര നടക്കുമ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞങ്ങളോട് പറയാം, വാർത്ത പോലും പുറത്തു പോകരുത്, നാട്ടിൽ കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടി. എന്നിട്ടാണ് ജയരാജനെ തടഞ്ഞത്. ആ ജയരാജനെ നാട് നീളെ കൊണ്ടുപോയി ആഘോഷിച്ചില്ലേ? ആ ടി വി രാജേഷിനെ നിങ്ങൾ ആഘോഷിച്ചില്ലേ? നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾ, നിങ്ങളെ വിളിക്കേണ്ട പേര് തെമ്മാടി കൂട്ടം എന്നാണ്. സി പി ഐ എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് നിങ്ങളെ വിളിക്കേണ്ടത്. ഇങ്ങനെ കൊലപാതകം നടത്തുന്നവരെ വേറെ എന്താ വിളിക്കേണ്ടത്?
ഇവിടെ കോടതി കുറ്റപത്രം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് അത് തള്ളി എന്നുള്ള മട്ടിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതൊരു ജൂറിസ്ഡിക്ഷന്റെ പ്രശ്നമാണ്, ഇവിടെ അല്ല, അത് വേറെ ഹൈക്കോടതിയിലാണ് കൊടുക്കേണ്ടത് പറഞ്ഞ ഒരു ജൂറിസ്ഡിക്ഷന്റെ പ്രശ്നമാണ്. സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തിയ കോടതി, സി ബി ഐയുടെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയ പ്രതികളാണ് ടി വി രാജേഷും അതുപോലെ തന്നെ ജയരാജനും, പാർട്ടിയുടെ കൂടെയല്ലേ ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, പീതാംബരനെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആ നാട്ടിലെ മുഴുവൻ സ്ത്രീകളും ചൂലുമായി കാത്തിരുന്നു. സഖാവ് പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് പീതാംബരനെയാണ് ചൂലുമായി കാത്തിരുന്നതെങ്കിൽ നാളെ കേരളത്തിലെ മുഴുവൻ സി പി എമ്മുകാരെയും കേരളത്തിലെ സ്ത്രീകൾ ചൂലുമായി കാത്തിരിക്കുന്ന ഒരു കാലം വരാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്, കാലം വരാൻ പോവാണ്, യാതൊരു സംശയം വേണ്ട. നിങ്ങൾ കൊലപാതകം ഒരു ഭാഗത്ത് നടത്തും, വേറൊരു ഭാഗത്ത് ഉള്ള ആൾക്കാരെ, സ്വന്തക്കാരെയും ബന്ധുക്കളെയും മുഴുവൻ നിയമിക്കും. അഴിമതിയും സ്വജനപക്ഷപാതവും നിങ്ങൾ മുഖമുദ്രയാക്കി അല്ലേ. നമ്മൾ കെ ടി ജലീലിനെതിരെ ആദ്യത്തെ അഴിമതിയുടെ കഥകൾ നമ്മൾ പുറത്തോട്ട് വിട്ടു. അപ്പൊ ജലീൽ, ഞാൻ ആലോചിക്കണം, ഈ ഒരു നേതാവിന്റെ ഒരു സ്വഭാവം, പ്രത്യേകത എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പൊ കെ ടി ജലീലിനെ കരിങ്കൊടിയുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ പോയി. അപ്പൊ കരിങ്കൊടി കാണിച്ച മൂപ്പര് എന്നിട്ട് ഇവരെ തല്ലം പോവാ. അപ്പൊ ഈ സാധു അണികൾ മൂപ്പരെ പിടിച്ചു വെക്കുക. സാധാരണ അണികൾ അങ്ങനെ പോകുമ്പോ നേതാവ് പിടിച്ചു വെക്കല്ലേ ചെയ്യ. രാജിവെച്ചില്ല, രാജിവെച്ചില്ല എന്ന് പറഞ്ഞു. രാജിവെക്കേണ്ട ആവശ്യമില്ല. ഈ കോലത്തിലായാലും ഒരു മനുഷ്യൻ ഇപ്പൊ പെടക്കോഴി ഏതാ പൂവങ്കോഴി ഏതാന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഇവിടെ പറഞ്ഞില്ല നിയമസഭയിൽ ഇസ്മായിൽ അറാമല പറഞ്ഞു കിളി പോവാന്നൊക്കെ പറയല്ലേ, അക്ഷരാർത്ഥത്തിൽ കിളി പോയി. ഇവിടെ ഫേസ്ബുക്കിൽ മൂപ്പർ ഇങ്ങനെ കഴുതക്കാമം കരഞ്ഞു തീർക്കാന്ന് പറയില്ല, ഇങ്ങനെ കരഞ്ഞു തീർക്കണം. കോടതി പോ, കോടതി പോന്ന് വെല്ലുവിളി, തെളിവുണ്ടെങ്കിൽ കോടതി പോന്ന് വലിയ വെല്ലുവിളിയാണ്. നമ്മൾ വിജിലൻസിൽ ഒരു പരാതി കൊടുത്തു, ഉളുപ്പുണ്ടെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഉളുപ്പ് വേണ്ട, ഇങ്ങനെ എത്ര തവണ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? കൊറേ വെല്ലുവിളിച്ചു നോക്കി, വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഹൈദറലി തങ്ങൾ വന്നാ നോക്കാന്ന് ഞാൻ പറഞ്ഞു. ഹൈദറലി തങ്ങൾ വേണ്ട, ആ പാണക്കാട്ടിലെ കാര്യസ്ഥനായ അവറാനില്ല, അവറാൻ മതി ഈ ജലീലിനെ തോൽപ്പിക്കാൻ. കാരണം അമ്മാതിരി പേപ്പറിലെ കിടക്കുന്നത് മൂപ്പര്, ഇപ്പൊ ഈ മൂപ്പര് ആകെ ബേജാറാണ്. കാരണം എട്ടാം തീയതി കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ, ഈ പേപ്പർ പോയി നമ്മളെ കൈ കിടക്കല്ലേ, ഇതെങ്ങനെ ഹാജരാക്കാന്നുള്ള ബേജാറിലാണ്. കോടതി പോയിട്ട്, നമ്മൾ കോടതി പോയപ്പോ ഞാൻ പലയിടത്ത് പറഞ്ഞു, കോടതി പോയപ്പോ സത്യത്തിൽ ഞങ്ങൾക്കൊരു ബേജാറുണ്ടായിരുന്നു. കാരണം കോടതി പോകുന്ന കൊടിയേരി വെല്ലുവിളിക്കുന്നു, ജലീല് വെല്ലുവിളിക്കുന്നു, അപ്പൊ അവിടെ എത്തിയാൽ തട്ടിത്തെറിപ്പിക്കാനുള്ള എന്തോ ഒരു സാധനം വരെ കയ്യിലുണ്ടെന്നല്ലേ വിചാരിച്ചത്. അപ്പൊ അവിടെ എത്തിയപ്പോലെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പോകരുത് കോടതിയിൽ, ഒരാഴ്ച പഠിക്കാൻ സമയം വേണം. കോടതി അടുപ്പ് ഒരാഴ്ച ഒന്നുമില്ല, മറ്റന്നാൾ സ്പെഷ്യൽ അറ്റോണി വരണമെന്ന് പറഞ്ഞു. മറ്റന്നാളായ മൂപ്പർ പിന്നെ ഹാജരായിട്ട്, ഒരു വെള്ളിയാഴ്ച ഉച്ചക്കാണ് ഹാജരായിട്ട് പറഞ്ഞു, പിന്നെ ഇത് തള്ളിക്കളയണം എന്ന് പറഞ്ഞു. കോടതി ഒരു ഉത്തരവ് ഉറപ്പിച്ചു, അധികം വാദമൊന്നുമില്ല. കോടതി പറഞ്ഞു മാർച്ച് 8-ാം തീയതി സകല ഫയലുകളും ഹാജരാക്കിയിട്ട് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. ഇപ്പൊ ഇങ്ങനെ ബേജാറിൽ നിൽക്കുകയാണ്. കാരണം കോടതി മുമ്പിൽ ഈ ഫയൽ എത്തിയതൊക്കെ പഠിക്കൂല കോടതി. അതിനകത്ത് മൂപ്പരുടെ ഈ വാർത്താ സമ്മേളനങ്ങളും അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതിലൊക്കെ മൂപ്പർ പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ വാദപ്രതിവാദം നടത്തി ചിലപ്പോൾ എന്നെ തോൽപ്പിക്കാൻ പറ്റും. ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്നെ ഉത്തരം മുട്ടിക്കാൻ കഴിയും. കാരണം മൂപ്പർ കുറപ്പാണ് ഉത്തരം മുട്ടുന്നുള്ളത്. കോടതിയിൽ നിന്ന് ഉത്തരം മുട്ടുന്ന് പറയും, അപ്പൊ മൂപ്പർ അതിനൊരു അഡ്വാൻസ് എറിഞ്ഞിട്ടതാണ്. മാർച്ച് 8-ാം തീയതി കോടതി ഇത് പരിശോധിച്ച് ഈ ഫയലുകൾ മുഴുവനും കോടതി ഒന്ന് കണ്ണോടിച്ചാൽ മന്ത്രി കെ ടി ജലീലിന് പിന്നെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവാണ്. യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി രാജിവെക്കണം എന്നൊരാവശ്യമില്ല. നമുക്കെന്താ, നമ്മൾ പറഞ്ഞില്ല, നമ്മൾ വിജയിച്ചു കഴിഞ്ഞു മൂപ്പരുടെ, അല്ലെങ്കിലും ലീഗിനോട് കളിച്ചവരൊന്നും മാന്യമായി ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. മൂപ്പർ മന്ത്രിയാകുമ്പോ എന്ത് വലിയ വർത്താനായിരുന്നു പറഞ്ഞത്. മന്ത്രിയാകുമ്പോ മൂപ്പർ പറഞ്ഞത് കഴിവ് കെട്ടവനാണെന്ന് പേര് കേൾപ്പിച്ചാലും അഴിമതിക്കാരനാണെന്ന് കേൾപ്പിക്കില്ല എന്നാണ് മൂപ്പർ ഇങ്ങനെ പത്ര ഈ മൈക്ക് ഇങ്ങനെ പിടിച്ചപ്പോ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. 2.5 കൊല്ലം അതിന് മുമ്പ് രണ്ടുമാണെന്ന് മൂപ്പർ തെളിച്ചു, കഴിവ് കെട്ടവനാണെന്ന് തെളിച്ചു, അഴിമതിക്കാരനാണെന്ന് തെളിച്ചു. ഇതുപോലെ ഒരു ഗതികെട്ട മന്ത്രി നിങ്ങൾ ആലോചിച്ചു. അതിനുശേഷം നമ്മൾ കൊടിയേരി ബാലകൃഷ്ണൻ എന്തിനാ, നമുക്കൊക്കെ ഒരു സംശയം. കാരണം ഇ പി ജയരാജന് കൊടുക്കാത്ത ഒരു പരിഗണന മൂപ്പർക്ക് എന്താ കൊടുത്തത്? എല്ലാവർക്കും ആ സംശയം ഉണ്ടായി, ഇത്ര വലിയൊരു പരിഗണന. കാരണം ഇ പി ജയരാജന് ഒരു 1-ാം തീയതി നിയമിച്ച് 3-ാം തീയതി അയാളെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാസം ശമ്പളം വാങ്ങി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ പാർട്ടി സംരക്ഷിക്കുന്ന പിന്നെ എന്തോ ഉണ്ടാവും, നമുക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ പിറകെ പോയി, പിറകെ പോയപ്പോ അല്ലേ മനസ്സിലായത്. കാരണം ജലീലിന്റെ അടുത്ത് സകല രേഖയും നിൽക്കുകയാണ് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് നിയമിച്ച ആൾക്കാരെ.
കോടി ജലീൽ നിയമിച്ച 86 ശമ്പളത്തിലാണെങ്കിൽ മറ്റത് 110,000 നിയമിച്ചത്. അവസാനം അതിന്റെ രേഖകൾ പുറത്തുവിട്ടു, ജെയിംസ് മാത്യുവിന്റെ കത്തൂടി പുറത്തുവിട്ടു. ജെയിംസ് മാത്യു MLA തന്നെ മന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞ അതേ പരാതി. ഈ പറയുന്ന കോലിയക്കോട് കൃഷ്ണനായരുടെ സഹോദരന്റെ പുത്രനെ നിയമിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾ ഉന്നയിച്ച അതേ ആരോപണം ജെയിംസ് മാത്യു MLA പരാതിയായി കൊടുത്തു. ആ പരാതി പുറത്തുവിട്ടപ്പോ ഇവരാകെ ബേജാറായി. 3 ദിവസം ഒരു അനക്കൂല്ല, 3-ാമത്തെ ദിവസം ജെയിംസ് മാത്യു എനിക്കെതിരെ പരാതി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ജെയിംസ് മാത്യു എനിക്കെതിരെ പിണറായി വിജയൻ ഒരു പരാതി കൊടുത്തു. മൂപ്പർ ഇങ്ങോട്ട് തിരിയുന്നതിന് മുമ്പേ എന്റെ വാട്സപ്പിലേക്ക് അത് വരികയാണ്, പിണറായിന്റെ ഓഫീസിൽ നിന്ന്. ഇവലെ ഇരുമ്പ് മറന്ന് പറഞ്ഞാൽ അതാ, ഞാനത് മുനീർ സാഹിബിന്റെ കാണിച്ചിട്ടും ഫ്ലൈറ്റിൽ നിങ്ങളെ കാണിച്ച മൂപ്പർ ഇങ്ങനെ തലേ കൈയൊക്കെ. ഈ പാട്ടിന്റെ ഒരു അവസ്ഥ. ജെയിംസ് ഇപ്പൊ രണ്ട് കാര്യമാണ്, ആ കത്ത് എനിക്ക് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ജെയിംസ് മാത്യു എനിക്ക് തരണം, അല്ലെങ്കിൽ പിണറായിയോ പിണറായിന്റെ ഓഫീസിൽ നിന്ന് ആരോ തരണം. ഈ പാർട്ടി എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എത്ര വലിയ ഇരുമ്പ് മറക്കുള്ളിൽ നിങ്ങളുടെ അഴിമതി ഒളിപ്പിച്ചാലും ആ അഴിമതി വലിച്ചു കയറി പുറത്തിടാനുള്ള ആർജവം ഇന്ന് യൂത്ത് ലീഗിന് ഉണ്ട്. അപ്പൊ വലിയ വ്യാജരേഖ കോഴിക്കോട് കമ്മീഷണർ ഏൽപ്പിച്ച് അന്വേഷിക്കാൻ വേണ്ടിട്ട്. നമ്മൾ വിചാരിച്ചു ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്, കമ്മീഷണർ ഒക്കെ നമുക്കെതിരെ കേസ് അന്വേഷിക്കാൻ പറഞ്ഞാൽ ഒരു വെയിറ്റ് അല്ലേ. കമ്മീഷണർ അന്വേഷണം ഏറ്റെടുത്തില്ല, കാരണം ഇത് ഏറ്റെടുക്കൂല നമുക്കറിയാം. കാരണം എല്ലാ സാധനവും നമ്മളെ കയ്യിൽ ഇവിടെ നിൽക്കുകയല്ലേ, ഇവർ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കത്തിക്കുകയാണ്. കോഴിക്കോട്ടിലുള്ള സമയത്ത് നാട്ടിൽ നിന്ന് കുറെ ഫോൺ കോള്, നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, എയർപോർട്ടിൽ പിന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ കോഴിക്കോട്ടിലെ ആൾക്കാർക്ക് ബേജാറ് പോലും, ഞങ്ങൾ കൂടെ വരണോ ടിക്കറ്റ് എടുത്തിരുന്നതൊക്കെ. ഞാൻ പറ അറസ്റ്റ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ട്, അറസ്റ്റ് ചെയ്യലാണ് വേണ്ടത്. ഇപ്പൊ കേൾക്കുന്ന എന്താ പറഞ്ഞാല് വകുപ്പൊക്കെ ചെറുതാക്കി എന്നാണ്. കാരണം വലിയ വകുപ്പ് എടുത്തപ്പോൾക്കറിയാം അതിലും വലിയ വകുപ്പ് നമ്മളെ കീശയിൽ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ കേസെടുക്ക്, ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്ക്. നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ, ഇവർക്ക് അറിയേണ്ടത് എന്താ അറിയാം, ഇവർക്ക് അറിയേണ്ടത് എവിടുന്ന് നമുക്ക് കിട്ടുന്നതെന്ന് അറിയണം. ഇവർക്ക് എന്നെ കസ്റ്റഡിയിലെടുത്ത്, അപ്പൊ എന്നെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ഒരു നോൺ വയലബിൾ ഒഫൻസ് വേണമല്ലോ. അപ്പൊ IPC 466 പേരിൽ ചുമത്തി, 7 വർഷം ശിക്ഷ കിട്ടുന്ന വകുപ്പാണ്, നോൺ വയലബിൾ ഒഫൻസ് ആണ്. സർക്കാരിന്റെ രേഖ വ്യാജമായി ഉണ്ടാക്കി എന്നുള്ളതാണ് അതിനകത്തുള്ള വകുപ്പ്. അപ്പൊ എന്നെ കസ്റ്റഡിയിലെടുക്കുക, ഇവരെ കണക്കൂട്ടരാണ്. ഇവരിങ്ങനെ ജെയിംസ് മാത്യുവും പിണറായി വിജയൻ പോലെ ആ ഫോക്കസ് കൂടി ആലോചിച്ച് കോഴിക്കോട് കമ്മീഷണർ ഏൽപ്പിക്കുന്നു, എന്നെ അറസ്റ്റ് ചെയ്യുന്നു, ഒരു പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഒന്നുകിൽ ഞാൻ സമ്മതിക്കണം, എന്ത് ഇത് വ്യാജരേഖ ഞാൻ ഉണ്ടാക്കിയതാണ്, അതല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണം. രണ്ടായാലും ഇവർക്ക് ലാഭമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ VS പേര് പറയുന്നത്. ഈ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇവർ കാത്തിരുന്നത്. ഒരു മുസ്ലിം ലീഗുകാരനെ ഈ അഴിമതി പുറത്തു കൊണ്ടുവരണം എന്ന ആഗ്രഹത്തിന്റെ പേരിൽ ഒരു ലീഗുകാരനെ ആരെങ്കിലും വിശ്വസിച്ചുവെങ്കിൽ ആ വിശ്വാസ വഞ്ചനക്ക് പിന്നെ ഒരു ലീഗുകാരനെ കൂട്ടുനിന്നു എന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ഇപ്പൊ ഇനിയും സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഏതാദ്യം പറയണമെന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇതൊക്കെ കൊടുക്കാൻ യൂത്ത് ലീഗുകാരത് കൊടുത്താൽ കൊന്ന എന്നെ ഒരാൾ ഈ സംഭവം ഈ കേസ് വന്നപ്പോ എന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെങ്ങാനും എന്റെ പേര് പറഞ്ഞാൽ CPM എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം ഞാൻ ഓലെ കേന്ദ്രത്തിലാണ് താമസിക്കുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്താലും ഞാൻ എപ്പം മരിക്കാന്ന് എനിക്ക് ഉറപ്പിക്കാലോ, അല്ലെങ്കിൽ ഇവരെപ്പോഴാ കൊല്ലാന്ന് ആലോചിച്ച് ഞാൻ ബേജാറായി നടക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ലീഗുകാരനെ നിങ്ങൾ വിശ്വസിച്ചോ, ആ ലീഗുകാരൻ നിങ്ങളെ വഞ്ചിച്ചു എന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല എന്നൊരു ഉറപ്പാണ് ഞാൻ കൊടുത്തത്. ഈ അഴിമതികൾ മുഴുവനും നമ്മൾ പുറത്തുകൊണ്ട്. ഇപ്പൊ AK ബാലൻ കോപ്രായൊന്നും എന്നോട് വേണ്ടെന്നാണ് ഭീഷണി. മൂപ്പറല്ല സാക്ഷാൽ പിണറായി വിജയനെതിരെയുള്ള സാധനങ്ങളാണ് ഇപ്പോ പരതിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നല്ലേ AK ബാലൻ, നിങ്ങൾ പരമാവധി ചെയ്യുന്നതാണ്, ശുക്കൂറിനെ പോലെ കൊല്ലല്ലേ, അല്ലെങ്കിൽ അസ്ലമിനെ പോലെ നിങ്ങൾ കൊല്ലല്ലേ ചെയ്യ, നിങ്ങൾ 51 വിട്ടുവിട്ടല്ലേ ചെയ്യ, നിങ്ങൾ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയത്. നമ്മൾ കേസിൽ മാത്രം അവസാനിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടല്ല. എന്നോട് പലരും ഫോൺ വിളിച്ച് പറയും നമ്മളെ സുഹൃത്തുക്കളൊക്കെ സൂക്ഷിക്കണം, ജലീലിനെ കുറിച്ച് പറയേണ്ടത് പോലെയല്ല, CPM കുറിച്ചാണ് പറയുന്നത്. നിങ്ങളകത്തുനിന്ന് സാധനങ്ങൾ പോകുന്നുണ്ടെന്ന് അവർക്കറിയാം, ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും, നിങ്ങൾ എന്തും ചെയ്യും എന്ന് ഉറച്ച് തന്നെയാണ് ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയത്. ഞങ്ങൾ ഒറ്റക്കല്ല എന്ന് ഉറച്ച വിശ്വാസമാണ്. യൂത്ത് ലീഗുകാർ മാത്രമല്ല, KMCC മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല CPM ആളുകൾ പോലും നമ്മെ വിളിച്ച് പിന്തുണ അറിയിക്കുകയാണ്. ഇത് അവസാനിക്കണം എന്നാഗ്രഹമുള്ളവർ, ഈ കുടുംബവാഴ്ച, ഈ കണ്ണൂർ ലോബിയുടെ
ഈ കുടുംബ വായ്പ, ഈ പിണറായി വിജയനും കൂട്ടരും കേരളത്തെ കച്ചവടമാക്കി വിത്തി തുളക്കുന്നത് അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർ, ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർ, അവരൊക്കെ ഈ പോരാട്ടത്തിന്റെ കൂടെയുണ്ട്. ഈ പോരാട്ടം തോറ്റുപോകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവർ അവരാണ്. യൂത്ത് ലീഗിന് തോൽക്കാൻ ഒന്നുമില്ല, യൂത്ത് ലീഗ് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നഷ്ടപ്പെടാനുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ സമരം തോറ്റുപോകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമരം വിജയിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഞങ്ങൾ മുന്നിൽ നിന്ന് പൊരുതുമ്പോൾ ഞങ്ങൾക്ക് കരുത്തുമായി നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്ന് ഒരു വസിയത്തായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.